ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും സുരക്ഷിതമായ ബജറ്റ് കാറുകളിലൊന്നായി പേരെടുത്ത മോഡലാണ് ടാറ്റ അൾട്രോസ്. സുരക്ഷയും ഗംഭീര സവിശേഷതകളെല്ലാം ഒത്തുചേർന്നെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ഇല്ലാതിരുന്നത് പലരെയും വാഹനത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഗിയർലെസ് മോഡലുകൾ പ്രശസ്തി ആർജിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് അൾട്രോസിന്റെ വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. ഇതിനെല്ലാം പരിഹാരമായി അൾട്രോസിന് ഒരു ഓട്ടോമാറ്റിക് പതിപ്പിനെ കൂടി അടുത്തിടെ ടാറ്റ അവതരിപ്പിക്കുകയും ചെയ്തു. അതും ഒരു ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. ഗിയർ ഷിഫ്റ്റിംഗിലെ ലാഗൊന്നുമില്ലാതെ ചീറിപ്പായാം എന്നതാണ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 8.09 ലക്ഷം രൂപയുടെ എക്സ്ഷോറൂം വിലയ്ക്കാണ് പുതിയ ഓട്ടോമാറ്റിക് മോഡലിനെ കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് രാജ്യത്തെ ഏറ്റവും താങ്ങാവുന്ന ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ഉള്ള കാറായി അൾട്രോസ് മാറിയെന്ന് സാരം. എന്നാൽ പുതുതായി എത്തിയ ടാറ്റ അൾട്രോസ് DCA ഓട്ടോമാറ്റിക്കിനെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാമെന്നറിയാൻ പ്രീമിയം ഹാഷ്ബാക്കിന്റെ പുത്തൻ റിവ്യൂ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒറ്റനോട്ടത്തിൽ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള സ്റ്റാൻഡേർഡ് ഹാഷ്ബാക്കിൽ നിന്ന് വേർട്ട് നിർത്തുന്ന ഒരു ഘടകവും അൾട്രോസ് DCA വേരിയന്റിൽ കാണാനേയില്ല. ടെയിൽ ഗേറ്റിൽ ചെറിയ DCA ബാഡ് ജൊഴിച്ചാൽ പുറത്ത് വ്യത്യാസങ്ങളൊന്നുമില്ലെന്ന് തന്നെ വേണം പറയാൻ. ലോഞ്ച് ചെയ്തിട്ട് 2 വർഷത്തിലേറെ ആയിട്ടുണ്ടെങ്കിലും പ്രീമിയം ഹാഷ്ബാക്ക് ഇന്നും തികച്ചും ആധുനികമാണ്. പ്രൊജക്ടറുള്ള സെറ്റ് ബാക്ക് ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ് മുൻവശത്തെ ആകർഷകമാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ബമ്പറിൽ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫോഗ് ലാമ്പുകളും തീർത്തും മനോഹരമാണ്. ബമ്പർ ചങ്കിയും സ്പോട്ടിയുമായാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. LED DRL കൾ ഫോഗ് ലാമ്പുകൾക്ക് അടുത്തു തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നതും. അൾട്രോസ് DCA ടാറ്റ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ഓപ്പറ ബ്ലൂ കളർ ഓപ്ഷനാണ് റിവ്യൂ വിശേഷങ്ങൾക്കായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ കാറിനൊപ്പം ലഭ്യമായ ഏറ്റവും മികച്ച നിറങ്ങളിൽ ഒന്നാണിത്. വശക്കാഴ്ചയിലേക്ക് നോക്കിയാൽ 16-ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീലുകളിലാണ് ആദ്യം ശ്രദ്ധയാകർഷിക്കുക. കൂടാതെ എ പില്ലർ മുതൽ സി പില്ലർ വരെയുള്ള വിൻഡോകൾക്ക് താഴെയുള്ള കട്ടിയുള്ള കറുത്ത സ്ട്രിപ്പും കാറിന്റെ രൂപത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. സിംഗിൾ ടോൺ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളിൽ അൾട്രോസ് സ്വന്തമാക്കാനും സാധിക്കും. പിന്നിലെ സ്പോയിലറും ടെയിൽ ഗേറ്റിന്റെ പകുതിയും എല്ലാം ബ്ലാക്ക് നിറത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു സ്പോർട്ടി ഫീലാണ് നൽകുന്നത്. സ്പ്ലിറ്റ് LED ടെയിൽ ലാമ്പുകൾ സൂപ്പർ സ്റ്റൈലിഷ് ആണ്. ടെയിൽ ഗേറ്റിൽ അൾട്രോസ് DCA ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. ഇനി ഇന്റീരിയറിലേക്ക് വന്നാൽ മികച്ച ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വീജ് ഇന്റീരിയർ അകത്തെ ഫീൽ മികച്ചതാക്കുന്നുവെന്ന് വേണം പറയാൻ. ബ്ലാക്ക് നിറമുള്ള ഒരു ട്രൈ ടോണിലാണ് ഡാഷ്ബോർഡിന്റെ മുകൾ ഭാഗം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡാഷ്ബോർഡിന്റെ അടിഭാഗത്ത് ബീച്ച് നിറത്തിലുള്ള പ്ലാസ്റ്റിക് ആണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നതും. ഡാഷ്ബോർഡിന്റെ മധ്യഭാഗത്ത് ഹർമനിൽ നിന്നുള്ള 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ഇടം പിടിക്കുന്നത്. ഇത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ടച്ച് സ്ക്രീൻ കുറച്ച് സവിശേഷതകളോടെയാണ് വരുന്നത്. 8-സ്പീക്കർ ഹർമൻ സിസ്റ്റമാണ് ഇന്റീരിയറിലെ മറ്റൊരു പ്രത്യേകത. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് താഴെയായി എയർ കണ്ടീഷനിങ്ങും ക്ലൈമറ്റ് കൺട്രോളിനുമുള്ള സജ്ജീകരണമാണ് കാണാൻ സാധിക്കുക. അൾട്രോസ് DCA ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സഹിതമാണ് വരുന്നത് എന്ന കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. ടാറ്റ അൾട്രോസ് DCT ഗിയർ ലിവർ ട്രൈ ആരോ പാറ്റേണിലാണ് നൽകിയിരിക്കുന്നത്. സീറ്റുകൾ ഫാബ്രിക്കിലാണ് നൽകിയിരിക്കുന്നതും. ചങ്കിയും സ്പോട്ടിയുമായ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കമ്പനി പുതിയ മോഡലിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഓഡിയോയ്ക്കും ക്രൂയിസ് കൺട്രോളിനുമായി മൗണ്ട് സജ്ജീകരണവും ഇതിൽ കാണാൻ സാധിക്കും. അനലോഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ വളരെ വിപുലവും ധാരാളം വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമാണ്. ഇടതുവശത്ത് 7-ഇഞ്ച് TFT ഫുൾ കളർ ഡിസ്പ്ലേയും വലതുവശത്ത് അനലോഗ് സ്പീഡോമീറ്ററുമാണ് കാണാൻ സാധിക്കുക. ഗിയർ ലിവറിന് പിന്നിലായി 2 കപ്പ് ഹോൾഡറുകളും തുടർന്ന് സെൻട്രൽ കൺസോളിന്റെ അവസാനം ഒരു സ്ലൈഡിംഗ് ആംറസ്റ്റും നൽകിയിട്ടുണ്ട്. ഈ ആംറസ്റ്റ് ഉയർത്തുമ്പോൾ അവിടെയും കുറച്ച് സ്പേസ് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പിൻവശത്തുള്ള യാത്രക്കാർക്കായി സെൻട്രൽ AC വെന്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ടാറ്റ അൾട്രോസ് DCA 345 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഉള്ളത്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുമായി ജോഡിയാക്കിയ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഫീച്ചർ ചെയ്യുന്ന ഒരേ ഒരു കാർ ഇതാണ്. വിപണിയിലുള്ള മറ്റെല്ലാ DCT കളും ടർബോ ചാർജ് എഞ്ചിനുമായാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. ടാറ്റയുടെ 1.2 ലിറ്റർ റെവോൾട്രോൺ നാച്ചുറലി ആസ്പിറേറ്റഡ് 3-സിലിണ്ടർ പെട്രോൾ എഞ്ചിന് 6000 RPMൽ പരമാവധി 84.8 BHP കരുത്തും 3300 RPMൽ 113 എണ്ണം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അൾട്രോസിന് ഓട്ടോ പാർക്ക് ലോക്ക് ഫീച്ചറും ടാറ്റ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞ വേഗതയിൽ ടാറ്റ ഗിയർ ബോക്സ് മികച്ച ഇന്ധനക്ഷമതയാണ് നൽകുന്നത്. എല്ലാ DCT ഗിയർ ബോക്സുകളിലുമുള്ള 2 ലോ ഷാഫ്റ്റുകൾക്ക് പകരം ഒരൊറ്റ ലോ ഷാഫ്റ്റാണ് ഇതിന് ലഭിക്കുന്നത്. ടർബോ പെട്രോളിൽ കാണുന്ന ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ടാറ്റ അൾട്രോസിലെ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ്. അതിനാൽ അത്ര സ്പോർട്ടിയർ അല്ല ഈ ടാറ്റ കാർ എന്ന് വേണം പറയാൻ. ഈ ഗിയർ ബോക്സിന് പരമാവധി പ്രകടനം പുറത്തെടുക്കാൻ ടർബോ പെട്രോൾ എഞ്ചിൻ ആവശ്യമാണെന്ന് പറയാം. പുതിയ ഗിയർ ബോക്സ് കൊണ്ടുവന്ന പെർഫോമൻസിലെ വ്യത്യാസം കൂടാതെ അൾട്രോസ് DCA മറ്റെല്ലാം സ്റ്റാൻഡേർഡ് അൾട്രോസ് പെട്രോൾ പതിപ്പിന് സമാനമാണ്.
വാഹനത്തിലെ പ്രധാന സുരക്ഷാ സവിശേഷതകൾ പരിശോധിച്ചാൽ ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ബ്രേക്ക് സേ കൺട്രോൾ, ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ, ISOFIS ചൈൽഡ് സീറ്റ് ആങ്കറേജ് പോയിന്റുകൾ, വോയിസ് അലേർട്ടുകൾ, പാർക്കിംഗ് അസിസ്റ്റന്റ്, ഓട്ടോ പാർക്ക് ലോക്ക് എന്നിവയെല്ലാം ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.